മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി തേങ്ങാപ്പാലൊഴിച്ച നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കറിക്ക് വേണ്ടി നമ്മൾ ഒരു വലിയ സവാള, ഒരു അരക്കഷ്ണം തക്കാളി, ഒരു നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. സവാള ഒരു വലുതാട്ടാ. അടുത്ത ചട്ടി, അതിനുവേണ്ടി നാല് എക്കാണ് ഞാൻ എടുത്തത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത്, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നാൽ മാത്രം ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ, കറിക്ക് നല്ലൊരു. ഇതൊക്കെ നാടൻ കറിയാണ്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. അതായത് ഒരു രണ്ട് കഷ്ണം പട്ട, ഒരു മൂന്നാല് രണ്ട് ഏലക്ക, ഒരു മൂന്നാല് ഗ്രാമ്പു, അതൊക്കെ ഇടുക. അധികമായി പോയത് അതിൻ്റെ ഫ്ലേവർ കൂടിപ്പോയി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ചാതി കുത്തു പോലെ തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വെളിച്ചെണ്ണ അല്ല ഉള്ളി ഇടണം കേട്ടോ. വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു നാല് മൂട്ടക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അതിനടു അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിക്കൊടുക്കണം. ഒരു എട്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് വലിയ സവാള തന്നെ എടുക്കണം. ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ, വീട്ടിലുള്ള ആൾക്കാരനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, നീളത്തെ കട്ട് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്യുക, എന്നാൽ പെട്ടെന്ന് വാടിക്കിട്ടും. നന്നായിട്ട് വാട്ടിക്കൊടുക്കുക. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ആഡ് ചെയ്യണം. ടൈമിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നാല് പച്ചമുളകാണ് ഞാൻ എടുത്തത്, കറിവേപ്പിലയും ആഡ് ചെയ്യുക. എരിവൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തത്. ഇതിൽ വലിങ്ങനെ എരിവില്ല, എന്നാലും ഇതിൽ ഈ കറിക്ക് അധികം എരിവ് പാടില്ല. കുരുമുളകാണ് കൂടുതലുണ്ട്, നമ്മൾ മുളക് പൊടി ഇടില്ലല്ലോ, അപ്പോൾ കുരുമുളകാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. ഇനി ഈ ടൈമിൽ നമ്മൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇടണം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, രണ്ടും കൂടി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചതാണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി വഴറ്റിക്കൊടുക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യുക. അതിന് മുമ്പേ ഒരു തക്കാളി, അരക്കഷ്ണം തക്കാളി. അരക്കഷ്ണം തക്കാളി മാത്രമേ പാടുള്ളൂ, അധികം പുളി പാടില്ല ഈ കറിക്ക്. അതുകൊണ്ട് ഒരു വലിയ സവാളക്ക് അരക്കഷ്ണം തക്കാളി കേട്ടോ. നന്നായിട്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക, അത് നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക കേട്ടോ. നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം, ആ പരുവത്തിൽ ഒന്ന് വഴറ്റിക്കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടി ചേർക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇതായി കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കണം നമ്മൾ. ഇത് അരട്ടെ ഇത് അരൻ്റെ ഇതാണ്, അര ടേബിൾ സ്പൂണാണ്. ഒരു ടേബിൾ സ്പൂൺ എടുക്കണം, അതാണ് രണ്ട് പ്രാവശ്യം ഇടുന്നത് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അധികം കൂടിപ്പോയരുത്, കാരണം നമ്മൾ സ്പൈസസ് ഇടുന്നതാണ്, അതുകൊണ്ട് അതിൻ്റെ കുത്ത് കൂടുതലായി പോകും. അതുകൊണ്ട് അര ടേബിൾ സ്പൂൺ മാത്രം ഇട്ടാൽ മതി. നന്നായി വഴറ്റിക്കൊടുക്കുക. അതിന് ഇതിലേക്ക് നമുക്ക് ഈ ടൈമിലാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ആദ്യം ഉള്ളി വാട്ടുന്നുണ്ട്, പെട്ടെന്ന് വഴറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതിൽ ഞാൻ വിട്ടു പോയിട്ടുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ, ഞാൻ അരമുടി മുറി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, അത് രണ്ടാം പാലാണ് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി മിക്സായി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് നല്ലോണം തിളച്ച് വന്നാൽ മാത്രമേ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുള്ളൂ. ഈ ടൈമിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുക. മുന്നേ ഞാൻ ഇട്ട് കൊടുത്തിനെ അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയതായിട്ട് എടുക്ക അതിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. ഉള്ളി വാട്ടുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേങ്ങ പാലൊഴിച്ചില്ലേ, അപ്പോൾ ഉപ്പുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യണം നമ്മൾ ഈ ടൈമിൽ കേട്ടോ. ഞാൻ അങ്ങനെയാണ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ടൈം കേട്ടോ, പക്ഷേ എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ബാലൻസ് ആവണമെങ്കിൽ എന്നാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സായി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നാല് മുട്ട ചേർക്കുക. ബോയിൽ ചെയ്ത് വെച്ചതാണ് ഞാൻ, ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ്, ഇത് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് ഇത് കുറുകി നല്ലോണം തിളച്ച് നല്ലോണം വരണം രണ്ടാം പാൽ. ഇനി നമ്മൾ തമ്പാലൊഴിച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പാൽ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിളപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് തന്നെ നല്ലോണം കുറുകി നല്ലോണം ഇതാക്കി വരണം.
നല്ലോണം കുറുകി വരട്ടെ. ഇനി തിളച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തി ആയാലും പത്തിരി ആയാലും പുട്ടായാലും അപ്പമായാലും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് തേങ്ങാപ്പാൽ വെച്ച്. പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ വെലിങ്ങനെ അങ്ങനെ വാട്ടുക, കുക്കറിലിട്ടൊന്ന് അടിച്ചാൽ മതി, അതായാലും പെട്ടെന്ന് കഴിയും. ഞാൻ ഇതിന് മുന്നേ ഇത് അടച്ച് വെച്ച് കേട്ടോ. ഇനി അങ്ങനെ കുറുകി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കേണ്ടത്. നല്ലോണം കുറുകി വരണം കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ചൂട് തിളപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ നല്ലോണം കുറുകി വരണം. ഇതിനു മുമ്പേ രണ്ട് മൂന്ന് ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കുക്കർ മുട്ടക്കറി, എഗ്ഗ് കുറുമ അങ്ങനെ കുറേ രണ്ട് മൂന്ന് എണ്ണം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു വെക്കണേ. അങ്ങനെ തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒന്നാം പാല് ചേർക്കുക കേട്ടോ. അങ്ങനെ ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്. ഇത് അരക്കപ്പ് മാത്രമേ ഉള്ളൂ, അര ഗ്ലാസ് കേട്ടോ. അര കപ്പ് മറ്റേത് ഒരു കപ്പ്, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സായി കൊടുക്കുക. ഇനി ഒന്ന് ചൂടായാൽ മതി, അപ്പം തന്നെ നമ്മൾക്ക് തീ ഓഫ് ചെയ്യണം. അല്ലേ പിന്നെ ഇത് പിരിഞ്ഞു പോയതിൻ്റെ ടൈപ്പ്. കുറച്ച് കറിവേപ്പിലയും കൂടി മേലെ ഇടുക. മല്ലിയില ഇടണമെങ്കിൽ മല്ലിയുടെ ഇടുക കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ഇട്ടത്, ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ചേർത്ത എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.